ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി അതിരമ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം റിഥം 2024 സംഘടിപ്പിച്ചു. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷം ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് റിഥം 2024. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും കുടുംബാംഗങ്ങളുടെ സ്നേഹ കൂട്ടായ്മയും ലക്ഷ്യമിട്ട് അതിരമ്പുഴ അൽഫോൻസ ഓഡിറ്റോറിയത്തിൽ നടത്തിയ കലാമേള പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്ക് അല്പം വേദനയുമുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ അവരറിയാത്ത ഒരു അവരറിയുന്നില്ല അവർ അവരുടെ കുഴപ്പങ്ങൾ കൊണ്ടല്ലാതെ തെറ്റുകൾ കൊണ്ടല്ലാതെ സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന വേദന വളരെ വലുതാണ്. ഈ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്ന അല്ലെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ മാതാപിതാക്കൾ, അതോടൊപ്പം അവരെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ടീച്ചേഴ്സ്, ഇപ്പം ഇത് രണ്ടും വളരെ വലുതായിട്ടുള്ള ജോലികളിലാണ് അവർ ഏർപ്പെടുന്നത്. അച്ഛനെയോ അച്ഛനും അമ്മയെയും സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങൾ ഒരു ഭാരമാകാതെ ആ കുഞ്ഞുങ്ങളെ തൻ്റെ ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ വളരെ ഭംഗിയായിട്ട് ആ കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീന സുധീർ അധ്യക്ഷത വഹിച്ചു. ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നമ്മുടെ അതിരമ്പുഴ പഞ്ചായത്ത് വളരെ ഭംഗിയായി ഈ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വർഷവും അത് ഗംഭീരമായി തന്നെ നടത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ കലാമേള റിഥം 2024. മറ്റു കുട്ടികളെ പോലെ തന്നെ മറ്റ് ഒരു വീടിൻ്റെ ഉള്ളിൽ അടച്ചിടപ്പെടേണ്ടാത്ത അല്ലെങ്കിൽ അവർക്ക് മറ്റു കുട്ടികളെ പോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ തീർച്ചയായും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. റിസർച്ച് ഇൻ ലേണിംഗ് ഡിസബിലിറ്റി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ കെ മുഹമ്മദ് മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജെയിംസ് കുര്യൻ, അന്നമ്മ മാണി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറി ഇൻചാർജ് രമ്യ സൈമൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോജോ ജോർജ് സ്വാഗതവും ICDS സൂപ്പർവൈസർ അഞ്ജു പി നായർ കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കലാമേളയിൽ ഭിന്നശേഷി കുട്ടികൾക്ക് പ്രചോദനമായി അതിരമ്പുഴ പഞ്ചായത്തിലെ ജീവനക്കാരൻ ജീമോൻ അവതരിപ്പിച്ച ഡാൻസ് ഏറെ ശ്രദ്ധേയമായി. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.